ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. സംഖ്യ ഇത് തന്നെ, തുക ഇത് തന്നെയാണ്. 5000 രൂപ 8% സി ഐ നിരക്കിൽ ബാങ്കിലിടുന്നു. രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്ര? ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തുക എത്ര എന്നായിരുന്നു, ഇവിടെ കൂട്ടുപലിശ എത്ര എന്നാണ്. അപ്പോൾ നമ്മൾ തുക കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഫസ്റ്റ് എമൗണ്ട് പി മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എമൗണ്ട് പി ഇൻറ്റു 1+6/100 എൻ. ഇത് ഉപയോഗിക്കുമ്പോൾ പി എന്നത് 5000 ആണ്. 5000 × 1+8/100 2. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5000 × 108 × 108/100 × 100 എന്ന് കിട്ടും. ഇത് സമം 5832 എന്ന് വന്നു. 5832. ഇതിൽ നിന്ന് ഇത് നമ്മുടെ തുകയാണ്, ഇത്രയും രൂപ കിട്ടി. ഈ തുകയിൽ നിന്ന് നമുക്ക് കൂട്ടുപലിശ കണക്കാക്കണമെങ്കിൽ സി ഐ സമം എ മൈനസ് പി. ഇത് ഉപയോഗിക്കുമ്പോൾ 5, 8, 3, 2 − 5000 = 832 രൂപ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ പലിശ. 2 വർഷത്തേക്കുള്ള പലിശ കിട്ടിയത് 832 രൂപയാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യം എ കണ്ടുപിടിച്ചിട്ട് സി ഐ കൂട്ടുപലിശ കാണാൻ എ മൈനസ് പി ചെയ്തു. അപ്പോൾ നമുക്ക് 832 രൂപ കിട്ടി. ഇനി ഈ ടൈപ്പിൽ ഒരു മൂന്നാമതൊരു ചോദ്യം കൂടെ ചെയ്യാൻ പോവാണ്. ഒരു തുക 10% കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ചപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് ₹9680 കിട്ടി എങ്കിൽ നിക്ഷേപ തുക എത്ര? ഇവിടെ നിക്ഷേപത്തുകയാണ് ചോദിച്ചത്. അതായത് നിക്ഷേപിച്ച തുക പി ആണ് നമുക്ക് കാണേണ്ടത്. അവസാനം കിട്ടിയ തുക, ടോട്ടൽ എമൗണ്ട് എ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫോർമുലയിൽ എ ഈക്വൽ ടു പി ഇൻറ്റു 1+6/100 × n എ തന്നിട്ടുണ്ട്. എ ഇവിടെ തന്നിട്ടുണ്ട് 9680 ആർ സമം 10 എന്ന് തന്നിട്ടുണ്ട്. n = 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പി എത്രയാണെന്നാണ് കാണേണ്ടത്. നമ്മളെ ചോദ്യം പി എത്രയാണ്. അപ്പോൾ ഈ പി കാണാൻ ഇതിനെ നേരെ ഈ ഫോർമുലേനെ നേരെ തിരിക്കണം. അതിന് മുന്നേ നമുക്ക് എല്ലാ നമ്പേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എ സമം 9680 പി ഇൻറ്റു 1+10/100 2. അപ്പോൾ ഇതിനെ നമ്മൾ പി ഇൻറ്റു 110/100² എന്നെഴുതി. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ 9680 പി ഇൻറ്റു 110 × 110/100 × 100 എന്നെഴുതി. ഇനി ഇവിടെ ഗുണിക്കുന്നതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഹരിക്കുന്നതൊക്കെ ഗുണിക്കുന്നതാവും. നമ്മൾ ഇതിന് അടുത്തതായിട്ട് പി സമം 9680 × 100 × 100 / 110 × 110 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പി കിട്ടാനുള്ള മെത്തേഡ് ആയി. ഇനി നമുക്കിത് ഗുണിക്കുക. പൂജ്യങ്ങളൊക്കെ വെട്ടി ഗുണിച്ച് ഹരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8000 രൂപയാണ്.
എണ്ണായിരം രൂപയാണ്. പൂജ്യങ്ങൾ രണ്ടും വെട്ടിക്കളഞ്ഞു. പിന്നെ പതിനൊന്നിന് 9,680 കൊണ്ട് ഹരിച്ചാൽ കറക്റ്റായിട്ട് പോവും. 8,96 ബാക്കി 8 വീണ്ടും 8,0. ഇനി ഈ 11 വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 80 എന്ന് കിട്ടി. 80 × 100 8,000 രൂപ. ഇങ്ങനെയാണ് 8,000 കിട്ടുന്നത്. ഈ ഇപ്പോൾ നമ്മുടെ പി കിട്ടിക്കഴിഞ്ഞു. ഈ പി ആണ് ചോദിച്ചത് നിക്ഷേപ തുക എത്ര. അപ്പോൾ നമ്മുടെ ഉത്തരം 8,000 രൂപ. ഇനി അടുത്തത് ചില ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം. ഒരേ തുകയാണ്, ഒരേ റേറ്റാണ്, പലിശ നിരക്ക് ഒന്നായിരിക്കും, തുക ഒന്നായിരിക്കും, എൻ ഒന്നായിരിക്കും, വർഷം ഒന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര. അതായത് നമ്മൾ ഈ വ്യത്യാസം ഡി എന്നെടുത്താൽ, ഡി എന്നെടുത്താൽ ഡി സമം പി ഇൻറ്റു ആർ ബൈ 100 സ്ക്വയർ. ഇവിടെ ഇതിലുള്ള പ്രത്യേകത എൻ 2 ആയിരിക്കണം. എൻ 2 ആവുമ്പോൾ മാത്രമേ ഇത് ശരിയാവുന്നുള്ളൂ. 2 വർഷത്തേക്കുള്ള മാത്രം ചോദ്യമാണ് ഇങ്ങനെ വരാറ്. ഈ എൻ 2 ആവുമ്പോൾ മാത്രമാണ് ഡി സമം പി ഇൻറ്റു ആർ ബൈ 100 എന്ന് വരും. ഇവിടെ ആർ എന്നത് പലിശ നിരക്ക്. പലിശ നിരക്ക് 2 കൂട്ടുപലിശയ്ക്കും സാധാരണ പലിശയ്ക്കും പലിശ നിരക്ക് ഒന്ന് തന്നെയായിരിക്കും. പിയും ഒന്ന് തന്നെയായിരിക്കും. നിക്ഷേപ തുക പി, നിക്ഷേപ തുക പലിശ നിരക്ക് 2 ഒന്ന് തന്നെയാണ്. വർഷം എൻ എപ്പോഴും 2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ വർഷം 2 ആണെങ്കിൽ നമ്മളിവിടെ ഡി സമം പി ഇൻറ്റു ആർ ബൈ 100 സ്ക്വയർ എന്ന ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്കിത് കാണാം. കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാവുന്നതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇനി. അപ്പോൾ ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യം, ഇതിൽ വരെ 2-3 ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സുനിൽ 7,500 രൂപ 12% നിരക്കിൽ കൂട്ടുപലിശയ്ക്കും അതേ സംഖ്യ, അതേ നിരക്കിൽ സാധാരണ പലിശയ്ക്കും നിക്ഷേപിച്ചു. എങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ സി ഐയും എസ് ഐയും തമ്മിലുള്ള വ്യത്യാസം എത്ര. സി ഐ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ, എസ് ഐ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര. അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മുടെ ഫോർമുല ഉപയോഗിക്കുകയാണ്. ഈ വ്യത്യാസം കാണാനുണ്ടെങ്കിൽ നേരിട്ട് ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ സംഖ്യ 7,500, 7,500 ഇൻറ്റു 12/100 സ്ക്വയർ, ഇതാണ് നമ്മളെ സംഖ്യ വരുന്നത്. ഇത് ഗുണിക്കുമ്പോൾ 7,500 ഇൻറ്റു 12 × 100 ഇൻറ്റു 100 എന്ന് വരും. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് എട്ട് പൂജ്യം പോയിൻ്റ് വരും. അപ്പം 108 രൂപ എന്ന് വരും. 10 1 0 8, അതായത് നമ്മളിതെല്ലാം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 2 0 വെട്ടി ഇത് ഗുണിച്ചതിന് ശേഷം 10 8 0 0 × 100 എന്ന് കിട്ടും. അപ്പം നമുക്ക് 108 രൂപ എന്ന് വരും. അതായത് ഇവ രണ്ട് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 108 രൂപ എന്ന് കിട്ടി. നേരിട്ട് ഫോർമുല അപ്ലൈ ചെയ്തു.